പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആറാം മെഡൽ പുരുഷന്മാരുടെ അൻപത്തിയേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ സെഹ്രാവത്താണ് വെങ്കലം സ്വന്തമാക്കിയത് വെങ്കല മെഡൽ പോരാട്ടത്തിൽ പോർട്ടോറിക്കൻ താരം ഡാരിയൻ റൂസിനെ തകർത്താണ് അമൻ ഇന്ത്യയ്ക്കായി മെഡൽ നേട്ടം കുറിച്ചത് ഗോൾഫ് മത്സരത്തിൽ വനിതകളുടെ വ്യക്തിഗത വിഭാഗത്തിൽ ദിക്ഷ ഡാഗറും വനിതകളുടെ അൻപത്തിയേഴ് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഋതിക ഹൂഡയും ഇന്ത്യയ്ക്കായി ഇന്നിറങ്ങും നിലവിൽ ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഇന്ത്യയുടെ മെഡൽ നേട്ടമാണ് അതേസമയം ഇന്നലെ നടന്ന ഒളിമ്പിക്സ് ഫുട്ബോൾ ഫൈനലിൽ ഫ്രാൻസിനെ അഞ്ച് മൂന്നിനെ തകർത്ത് സ്പെയിൻ സ്വർണം നേടി കൂടുതൽ വിവരങ്ങളുമായി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും സജിഷയാണ് ചേരുന്നത് സജിഷ ഗുഡ് മോർണിംഗ് ഏറെ സന്തോഷം തരുന്ന ഒരു ദിവസമാണ് ഇത് രാവിലെ തന്നെ ഇന്ത്യയുടെ അടുത്ത വെങ്കല നേട്ട വാർത്തയോടെയാണ് നമ്മളൊക്കെ എത്തുന്നത് ഇതോടെ ആറ് മെഡലാണ് ഇന്ത്യ നേടിയിരിക്കുന്നത് അമൻ്റെ എങ്ങനെയായിരുന്നു പ്രിയ ഗുഡ് മോർണിംഗ് ഏറെ സന്തോഷം പകരുന്ന ഒരു പ്രഭാതമാണ് ഇന്ന് കാരണം ഇന്ത്യയുടെ മെഡൽ പട്ടികയിൽ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പട്ടികയിൽ ഒരു മെഡൽ കൂടി ലഭിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളത് ഒരു ഇരുപത്തൊന്നുകാരനാണ് ഈ മെഡൽ നേട്ടത്തിന് പിന്നിൽ ഒരു ഇരുപത്തൊന്ന് കാരനാണ് മെഡൽ സമ്മാനിച്ചിട്ടുള്ളത് അമൻ സെഹനാവത്ത് അതും ഗുസ്തിയുടെ ഈറ്റില്ലമായ ഹരിയാനയിൽ നിന്നാണ് അമൻ വന്നിട്ടുള്ളത് അവൻ്റെ ഒരു പ്രത്യേകത മറ്റൊന്നുകൂടി ഉണ്ട് അവൻ്റെ മത്സരത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അമ്മൻ്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞുതരാം കാരണം അമന് പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടവനാണ് അതിനുശേഷം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരുപാട് കഠിനാധ്വാനത്തിലൂടെയാണ് ഗുസ് ിൽ ഇത്രയും ഒരു ഒളിമ്പിക്സിൽ ഇത്രയും ഒരു മെഡൽ നേട്ടത്തിലേക്ക് എത്തിയതിന് പിന്നിലൊരു ആത്മ ആത്മസമർപ്പണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയൊക്കെ വഴിയുണ്ട് കാരണം ഒരു അനാഥ ബാലൻ കൂടിയാണ് അമൻ അമൻ സഗ്നാവത്ത് അമ്പത്തേഴ് കിലോഗ്രാം പുരുഷ വിഭാഗം അമ്പത്തേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈലിലാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് പൊട്ടൊരുക്കയുടെ ഡാരിയൻ ഡിക്രൂസിനെ പതിനഞ്ച് മൂന്നിന് മലർത്തിയടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യ മത്സര ആദ്യ റൗണ്ടത്തിന് ആദ്യം തന്നെ ഡാരിയൻ ഡിക്രൂസിനായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത് പക്ഷേ അത് അമൻ ു പിന്നെ പതിമൂന്ന് അഞ്ച് പതിനഞ്ച് പതിനഞ്ച് മൂന്നിന് തന്നെ നിലം പരിശാക്കിയിട്ടാണ് അമൻ വെങ്കല മെഡൽ നേടിയിട്ടുള്ളത് അതിൻ്റെ ഈ നേട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഗുസ്തിയിൽ ഇത്തവണ ഇന്ത്യ നേടുന്ന ആദ്യത്തെ ഒയി ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡലും കൂടിയാണ് അമൻ്റേത് കാരണം വിനേഷ് ഫോഗട്ടിന്റെ നമുക്കറിയാം വിനേഷ് ഫോഗട്ടിന്റെ മെഡൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അയോഗ്യത കൽപ്പിച്ചതുകൊണ്ട് തന്നെ കാരണം ഒരു പക്ഷേ സ്വർണം കിട്ടുമായിരുന്നു അല്ലെങ്കിൽ വെള്ളി ഉറപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഒരു കണ്ണീരായി ഒരു കണ്ണീർ ചിത്രമായിട്ട് വിനേഷ് ഫോഗട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ സമയത്ത് ത്താണ് ഒരു ആശ്വാസമായിട്ട് അമൻ്റെ ഗുസ്തിയിൽ അമൻ്റെ വെങ്കല മെഡൽ ഇന്ത്യക്ക് ആശ്വാസമാകുന്നത് അതിന് പുറമെ നമുക്ക് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പോലും ഇന്ത്യക്ക് എല്ലാ കാലത്തും ഗുസ്തിയിൽ ഒരുപാട് മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് കാരണം ആദ്യം ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു വ്യക്തിഗത മെഡൽ കിട്ടി ലഭിക്കുന്നത് തന്നെ ഒരു ഗുസ്തിയിലൂടെയാണ് കെ ഡി ജാദവ് എന്ന താരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടില് ഗുസ്തിയിലൂടെയാണ് ആദ്യം മെഡൽ ലഭിക്കുന്നത് ഇന്ത്യക്ക് ഒരു വ്യക്തിഗത മെഡല് പിന്നീട് വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ സുശീൽ കുമാർ ആണെങ്കിലും ഒളിമ്പിക്സ് മെഡൽ സമ്മാനിച്ചിട്ടുണ്ട് സാക്ഷി മാലിക് സമ്മാനിച്ചിട്ടുണ്ട് ബജ്രംഗ് പൂനിയ നമ്മുടെ വിനേഷ് ഫോഗട്ടിൻ്റെയും സാക്ഷി മാലിക്കിൻ്റെയും ഒപ്പമുള്ള സമരത്തിലെ മുന്നണി പോരാളിയായിരുന്ന ബജ്രംഗ് പൂനിയ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സ് മെഡൽ സമ്മാനം നേടിയിട്ടുണ്ട് ഗുസ്തിയിൽ ഇതിന് പുറമേ ഇന്നത്തെ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത പറയുക ഇന്നലത്തെ ഇന്നലത്തെ ഒരു മത്സരത്തിൻ്റെ കൂടി ഞാൻ പറയാം ഇന്ത്യയുടെ പറത്തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് വന്നു പോയതാണ് ഇന്നലെ മറ്റൊന്ന് ഒളിമ്പിക്സ് ഫുട്ബോളാണ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ട് സ്പെയിന് ഒളിമ്പിക്സ് സ്വർണം സ്വർണം നേടിയിട്ടുള്ളത് നേടിയത് അതിൻ്റെ ഒരു നേട്ടത്തെക്കുറിച്ച് മറ്റൊന്നുകൂടി പറയുകയാണെങ്കിൽ യൂറോ കപ്പിലെ ഇത്തവണത്തെ യൂറോപ്യൻ ഫുട്ബോളിൽ യൂറോ കപ്പ് ജേതാക്കളായിട്ടുള്ള സ്പെയിന് തുടർച്ചയായിട്ട് വീണ്ടും ഒരു കിരീടം കൂടി നേടിയിരിക്കുകയാണ് സ്പെയിന് അഞ്ച് മൂന്നിനാണ് ആദ്യഘട്ടത്തിൽ നിശ്ചിത സമയത്ത് മൂന്നേ മൂന്ന് സമനിലയിലായിരുന്നു ഇത് അധിക സമയത്താണ് പിന്നെ തുടർന്ന് രണ്ട് ഗോൾ കൂടി സ്പെയിൻ നേടിയിട്ടുള്ളത് മികച്ച വിജയം തന്നെയാണ് മികച്ച മത്സരമായിരുന്നു മികച്ച വിജയമാണ് സ്പെയിനിൻ്റെ നല്ലൊരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് ഇനിയൊന്ന് പറയാനുള്ളത് ഇന്നത്തെ ഇന്ത്യയുടെ മത്സരങ്ങൾ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു മത്സരം ഗുസ്തിയിൽ തന്നെയാണ് ഇന്നും ഒരു പ്രതീക്ഷയുള്ളത് ഗുസ്തിയിൽ വനിതകളുടെ അറുപത്തേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഋതിക ഹുഡ ക്വാർട്ടറിൽ മത്സരിക്കുകയാണ് ഋതിക ഹുഡയെ കുറിച്ച് ഒരു പ്രതീക്ഷ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ ഗോൾഫിൽ അതിഥി അശോക് മത്സരിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പ്രധാന മത്സരങ്ങൾ എന്ന് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് ഇപ്പോഴും നിലനിൽക്കുന്നത് വിനേഷ് ഫോക്കട്ടിന് ആ മെഡൽ കിട്ടുമോ ഇല്ലയോ എന്ന് സ്വർണ്ണ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ആ മത്സരം ഫൈനൽ റൗണ്ട് മത്സരം കഴിഞ്ഞു ആ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കി മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ആ ഫൈനൽ റൗണ്ട് മത്സരം കഴിഞ്ഞു അതിൽ വിനേഷ് ഫോകട്ട് വിനേഷ് ഫോഗട്ടിനെതിരെ മത്സരിച്ച അന്ന് വിനേഷ് ഫോഗട്ട് തോൽപ്പിച്ചിരുന്ന ഗുസ്വാൻ ലോപ്പസിനെ തോൽപ്പിച്ച് ഗുസ്വാ ലോപ്പസിന് വെള്ളി മെഡൽ നൽകി കഴിഞ്ഞു സ്വർണം മറ്റൊരു തരത്തിനാണ് കിട്ടിയിട്ടുള്ളത് സാറയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ വിനേഷ് ഫോഗട്ടിൻ്റെ കേസ് ഇപ്പം നിലനിൽക്കുന്നുണ്ട് കേസ് ഇന്നലെ ഹർജി വാദം പൂർത്തിയായി ഓൺലൈൻ വഴിയായിരുന്നു വാദം നടത്തിയിരുന്നത് ഹരീഷ് സാൽവേ ഹാജരായി ഓൺലൈൻ വഴി വാദം നടത്തി ഇന്ത്യൻ പ്രശസ്തനായ ഇന്ത്യൻ അഭിഭാഷകനായ ഹരീഷ് സാൽവേ ഹരീഷ് സാൽവേയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ പാക്കിസ്ഥാനിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു സൈനികനെ റോയുടെ ഏജന്റിനെ സൈനികനെ റോയുടെ ആണെന്ന് പറയപ്പെടുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ വധശിക്ഷ റദ്ദാക്കപ്പെടാൻ വേണ്ടിയിട്ട് ഹരി സാൽവയുടെ വാദം സഹായകമായിട്ടുണ്ട് അങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഏറെ പ്രശസ്തനായിട്ടുള്ള അഭിഭാഷകനാണ് വാദം നടത്തിയത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പക്ഷെ അതിന് പുറമെ ഫോഗട്ടിന്റെ മറ്റൊരു കേസ് നിലനിൽക്കുന്നുണ്ട് മറ്റൊരു കേസ് ദില്ലി ഹൈക്കോടതിയിൽ ഫോഗട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ കേസ് നടത്തിയിരിക്കുന്നത് ഗുസ്തി ഫെഡറേഷനെതിരെ തന്നെയാണ് കാരണം ഗുസ്തി ഫെഡറേഷൻ പ്രസിഡൻ്റായിട്ടുള്ള സഞ്ജയ് സിംഗ് ഒളിമ്പിക് വില്ലേജിലെത്തിയിട്ട് വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതും ഈ കേസും തമ്മിൽ എന്തൊക്കെയോ സമാനതകളുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം കായിക ലോകം വിശ്വസിക്കുന്നത് അതുതന്നെയാണ് വിനേഷ് ഫോഗട്ടിൻ്റെ പിന്തുണയുമായിട്ട് ബജ്രംഗ് പൂനെയും സാക്ഷി മാലിക്കുമെല്ലാം സംയുക്തമായിട്ടാണ് സഞ്ജയ് സിംഗിനെതിരെ പരാതി സമർപ്പിച്ചിട്ടുള്ളത് പ്രിയ പ്രിയമാണ് വിഷയം ഇങ്ങനെ ചില നിരാശകൾ ഒരു വശത്ത് വരുമ്പോൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇനിയുള്ള ദിവസങ്ങൾ അത്തരത്തിൽ ചില തിളക്കമാർന്ന നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഇനിയുള്ള മത്സരങ്ങളൊക്കെയും അത്തരത്തിലല്ലേ കാണേണ്ടത് പ്രിയ നമുക്ക് പറയാനുള്ളത് ഈ ഒളിമ്പിക്സിൻ്റെ സമാപനമാവാറായി പതിനൊന്നാം തീയതി സമാപിക്കുകയാണ് ഒളിമ്പിക്സ് അപ്പം നമുക്കതിൽ വലിയൊരു നേട്ടം പറയാനുള്ളത് നമ്മുടെ ഹോക്കിയിൽ വിജയം നേടിയപ്പോൾ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ സമയത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ നമ്മുടെ ഗോൾ കീപ്പർ രാജ്യാന്തര താരമായിട്ടുള്ള നമ്മുടെ മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള പി ആർ ശ്രീജേഷ് പ്രിയ ശ്രീജേഷ് വിടവാങ്ങി ഇന്ത്യയുടെ എത്രയോ വർഷങ്ങൾ ഇന്ത്യയുടെ കാവൽപടനായിരുന്നു ഇന്ത്യൻ ഹോക്കിയുടെ ശ്രീജേഷ് സമാപന സമ്മേളനത്തിൽ പതാക എന്തും എന്നാണ് വലിയൊരു സവിശേഷത മനു ബാക്കർ ഷൂട്ടിങ്ങിൽ വെങ്കലം നേടിയുടനെ തീരുമാനമായിട്ടുണ്ടായിരുന്നു മനുഭാക്കർ പതാകയന്തും എന്ന് മനുവിനൊപ്പം തന്നെ ശ്രീജേഷും പതാകയെന്തും എന്നാണ് ഇന്നലെ നടന്ന ഒരു പുതിയ തീരുമാനമുണ്ടായിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് നമുക്കൊരു സ്വർണ്ണ പ്രതീക്ഷയുണ്ടായിരുന്നു സ്വർണ്ണ പ്രതീക്ഷയുണ്ടായിരുന്നത് നീരജ് ചോപ്രയായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് പ്രതീക്ഷകളായിരുന്നു ഫൈനലിൽ ഉണ്ടായിരുന്നത് ഒന്ന് വിനേഷ് ഫോഗട്ടിൻ്റെ പക്ഷേ വിനേഷ് ഫോഗട്ടിന് അയോഗ്യത കൽപ്പിച്ചു അതിനുശേഷം നീരജ് ചോപ്രയായിരുന്നു എല്ലാ പ്രതീക്ഷയും നീരജ് ചോപ്രയ്ക്ക് വെങ്ക വെള്ളി മെഡലായി മാറി ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ഈ ഇപ്പോൾ ഒരു നിരാശ എന്ന് പറയാനുള്ളത് ഇന്ത്യ ഇപ്പോൾ അറുപത്തി ആറാം സ്ഥാനത്താണ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ കേവലം അറുപത്തി ആറാം സ്ഥാനം മാത്രമാണ് ഇന്ത്യക്കുള്ളത് ഇതിലൊരു സ്വർണം ലഭിച്ചിരുന്നതെങ്കിൽ വിനേഷിനോ നീരജ് ചോപ്രയ്ക്കോ സ്വർണം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ മെഡൽ പട്ടിക കുറച്ച് അല്പം കൂടി മുന്നോട്ട് പോകുമായിരുന്നു കാരണം വെള്ളി നിലവിലുണ്ട് വെങ്കല പട്ടികയിലും അത്യാവശ്യം നല്ല വെങ്കലം മെഡൽ ഉണ്ട് അപ്പോൾ ആ ആ ലെവൽ ആ ആ ലെവലിൽ നോക്കുമ്പോൾ ഇന്ത്യ പിന്നോട്ടാണ് യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുള്ളത് കാരണം കഴിഞ്ഞ തവണ ഏഴ് മെഡലേ കിട്ടി ലഭിച്ചിട്ടുള്ളുമായിരുന്നു ഇത്തവണ ആറ് മെഡല് പറയുമ്പോഴും കഴിഞ്ഞ തവണ ഏഴ് മെഡലേ ഇന്ത്യക്ക് ടോക്കിയോ ഒളിമ്പിക്സ് ലഭിച്ചിട്ടുള്ളുമായിരുന്നു പക്ഷേ ആ ആ സമയത്ത് ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഒരു പോസിറ്റീവ് വശം എന്താ പറയുകയാണെങ്കിൽ ഒരു സ്വർണം ഉണ്ടായിരുന്നു നീരജ് ചോപ്രയുടെ സ്വർണം ഇനി ഇന്ത്യക്ക് ഒരേ ഒരു പ്രതീക്ഷ ഇവിടെ നിലനിൽക്കുന്നത് ഋതിക ഹുഡയിലാണ് ഋതിക ഹുഡയുടെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് നടക്കുകയാണ് അതിലെന്തെങ്കിലും മെഡൽ കിട്ടുമോ അതിൽ സെമിയിലെത്തുമോ അതിൽ ഫൈനലിൽ എത്തുമോ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പതിനൊന്നാം തീയതി ഇത് സമാപനം നടക്കുകയാണ് പ്രിയ ശരി എന്തായാലും ആ പ്രതീക്ഷ അത് അങ്ങനെ തന്നെ നമുക്ക് കാത്ത് സൂക്ഷിക്കാം ഒരു മികച്ച രീതിയിലുള്ള മുന്നേറ്റം ആ മത്സരത്തിൽ ഉണ്ടാകട്ടെ ഒപ്പം തന്നെ ഈ ലഭിച്ച ആറ് മെഡലുകളും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് അത് വലിയ തിളക്കം തന്നെയാണ് സ്വർണ്ണമില്ല എന്നുള്ള നിരാശയുണ്ടെങ്കിൽ പോലും ആറ് മെഡലുകളും നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ് പരിസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആറാം മെഡൽ നേടിത്തന്നത് ഇപ്പോൾ പുരുഷന്മാരുടെ അൻപത്തിയേഴ് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ അമൻ സെഹ്രാവത്താണ് ഇന്നും മത്സരങ്ങളുണ്ട് ഇതിൻ്റെ വിശദമായ വിവരങ്ങളാണ് സജിഷ ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും നൽകിയത്